ഹലോ ഓൾ വെൽക്കം. ഇന്ന് നമ്മളൊരു കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ ആണ് റെഡിയാക്കാൻ പോകണം. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ 1 kg ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും സ്കിൻഡ് ചിക്കനാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മസാലയായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ 2 മുട്ട ആവശ്യമായിട്ടുണ്ട്, 2 നാരങ്ങ, പിന്നെ ഗാർലിക് പേസ്റ്റ്, ഒണിയൻ പേസ്റ്റ്, അതും സ്മോൾ ഒണിയൻസ് ആണ്. പിന്നെ കോൺഫ്ലവർ വേണം, മൈദ വേണം. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എത്രത്തോളമാണ് എടുക്കേണ്ടതെന്ന് ഞാൻ ഇത് കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ മൈദയാണ് ഇടുന്നത്. മൈദ 200 g മൈദയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. 1 kg ചിക്കന് 200 g മൈദ. എപ്പോഴും നമ്മൾ ചിക്കൻ സ്കിൻഡ് ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ആ കെ എഫ് സിയിലെ പോലെ ക്രിസ്പിയനെസ്സും എല്ലാമൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ സ്കിൻഡ് ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. മൈദ ആഡ് ചെയ്തിട്ട് അതിലോട്ട് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. കോൺഫ്ലവർ 8 tbsp ആണ് എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഞാനല്ല, എൻ്റെ സിസ്റ്ററാണ്, അതായത് അനിയത്തി. അവളാണ് ചെയ്യുന്നത്. കുക്കിംഗ് വീഡിയോസ് ഇടുമ്പം കൂടുതലും ചിലപ്പോൾ അവളായിരിക്കും ചെയ്യുന്നത്, ഞാനും ചെയ്യും. നമ്മൾ രണ്ടുപേരും മാറി മാറി ചെയ്യുന്നതാണ് വീഡിയോസ് ഇടുന്നത്. ഇത് ഒരു കുക്കിംഗ് ചാനലല്ല, എന്നാലും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്നത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നമുക്ക് എന്നിട്ട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെ എല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഇത് സത്യത്തിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല സക്സസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നല്ല അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഗരം മസാലയാണ്. ഗരം മസാല 1/2 tsp ആണ് എടുക്കാനുള്ളത്. ഗരം മസാല 1/2 tsp. പിന്നെ സോൾട്ട്, സോൾട്ട് ആവശ്യത്തിന് എടുക്കണം. മഞ്ഞപ്പൊടിയാണെങ്കിൽ 2/3 tsp. ചില്ലി പൗഡർ ആണെങ്കിലും 2/3 tsp ആണ് എടുക്കേണ്ടത്. അപ്പം ഇതെല്ലാം ടീസ്പൂൺ അളവിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതും കൂടെയൊക്കെ ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്, എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അതിലോട്ട് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഗാർലിക്കും ഒണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ 2 tbsp, ഒണിയൻ ആണെങ്കിലും അതുപോലെ തന്നെ 2 tbsp ഒണിയൻ പേസ്റ്റ്. സ്മോൾ ഒണിയൻ ആണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ടയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ, 2 lemon എടുക്കുന്നത്. ആ 2 lemon ഫുള്ളായിട്ട് അതിൽ തന്നെ ഒഴിക്കണം. ഇനി അതും എല്ലാം കൂടെ ഇട്ട് ഇപ്പോൾ നമുക്ക് ഡ്രൈ എല്ലാം ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടത്. ഇനിയിപ്പോൾ മറ്റത് എല്ലാം കൂടെ ഇട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരിക്കലും നമുക്ക് ആ കെ എഫ് സിയുടെ അതേ ടേസ്റ്റ് കിട്ടത്തില്ല. എന്നാൽ തന്നെ ഇത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണ് ഇത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. ഇപ്പം മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ 1 hr, അതായത് 1 hr ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച്, എന്നിട്ടിപ്പോൾ എടുത്ത് നല്ലോണം ഒന്ന് വെക്കുമ്പോഴത്തേക്ക് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇന്ന് കുക്കറിലാവില്ല, നമ്മളിത് കുക്കറിൽ തന്നെ വെക്കണം. എന്നാലേ നമുക്ക് ഈ കറക്റ്റ് ആ ക്രിസ്പിനെസ്സും അകത്തുള്ള വേവാണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഓട്സ് ആണെങ്കിലും ഇപ്പോൾ ഓട്സിലാണ് ഞാൻ ഇപ്പോൾ ഇത് മുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത് വെക്കരുത് ഒരിക്കലും. നമ്മൾ ആ മാരിനേറ്റ് എല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ 1 hr കഴിഞ്ഞ് എടുത്തിട്ട് നമ്മൾ ഓയിലിലോട്ട് എണ്ണയിലോട്ട് ചിക്കൻ ഇടുമല്ലോ. അപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം ഇതാക്കിയാൽ മതി. ഓട്സിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് എണ്ണ നല്ലോണം ചൂടായാലും ശ്രദ്ധിക്കണം. എന്നിട്ട് ഇടണം. പിന്നെ നമ്മളിത് ഇടുമ്പോൾ കുക്കർ ഇട്ടിട്ട് തന്നെ ഇനി മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിത് ഇട്ടിട്ട് ഇപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ 3 minutes കഴിയുമ്പോൾ ഇത് തിരിച്ചിടണം. 3 minutes കഴിഞ്ഞ് നമ്മൾ ഇത് തിരിച്ചിടേണ്ടതാണ്. അപ്പം ആ 3 minutes കഴിഞ്ഞ് തിരിച്ചിട്ടിട്ടേ കുക്കർ അടച്ച് വെക്കാമോ. ഇപ്പം 3 minutes കഴിഞ്ഞിട്ടുണ്ട്. 3 minutes ഇപ്പം 3 minutes കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് പീസുകളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മാത്രമേ നമുക്ക് ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ചിക്കൻ നല്ല വെന്തുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാനായിട്ട് ആരും മറക്കില്ല. നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് ഈ ഒരു പ്രൊസീജിയറിൽ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കത് വാഷറും വിസിലും ഇട്ട് കുക്കർ അടച്ച് വയ്ക്കാം.
പിന്നെ നമ്മളിത് കുക്കർ ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് വിസിൽ കേൾക്കുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കർ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അപ്പോഴേ തന്നെ ഇത് തുറക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് എടുത്താൽ മതി. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആ എയർ എല്ലാം കളഞ്ഞിട്ട് അതെല്ലാം പോകുമല്ലോ, എന്നിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ കളറാണെങ്കിൽ തന്നെ കറക്റ്റ് ആ ടൈമിങ്ങൊക്കെ കറക്റ്റ് എടുത്ത് ചെയ്തത് കൊണ്ടാണ് ഈ കളറിലും ഈ അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിലൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ KFC സ്റ്റൈൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും തുടർന്ന് നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇടുന്നതാണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.